അബ്ജോദ് ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി 9:30 കൂടിയിട്ടാണ് ഈ ഓപ്പറേഷൻ കാവേരിയുടെ ഭാഗമായി സുഡാനിൽ നിന്നുള്ള ആദ്യ സംഘം 360 പേരടങ്ങുന്ന സൗദി എയർലൈൻസ് വിമാനം ദില്ലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തത്. അതിൽ ആദ്യം മലയാളികൾ ഇല്ല എന്നായിരുന്നു വിവരമെങ്കിലും പിന്നീട് 19 മലയാളികൾ അതിലുണ്ട് എന്ന് വ്യക്തമായി. കേരള ഹൗസ് അധികൃതർ അവരെ സ്വീകരിച്ചു. 9 മലയാളികളെ ഞാനിപ്പോൾ നിൽക്കുന്ന കേരള ഹൗസിലേക്കാണ് കൊണ്ടുവന്നിരുന്നത്. അല്പസമയം മുൻപ്, അതായത് പുലർച്ചയോടുകൂടി, അവർ എല്ലാവരും നാട്ടിലേക്ക് മടങ്ങി. 5 പേർ കൊച്ചിയിലേക്കും 4 പേർ തിരുവനന്തപുരത്തേക്കും മടങ്ങി എന്നാണ് മനസ്സിലാക്കുന്നത്. ബാക്കി 10 പേർ സ്വകാര്യ ഹോട്ടലുകളിൽ മുറിയെടുത്താണ് താമസിക്കുന്നത്. അവരും വൈകാതെ കേരളത്തിലേക്ക് മടങ്ങും. സർക്കാർ ചെലവിലാണ് അവരെ കേരളത്തിലേക്ക് പറഞ്ഞയക്കുന്നത്. ഏതായാലും ഈ ഓപ്പറേഷൻ കാവേരി ദ്രുതഗതിയിൽ സുഡാനിൽ പുരോഗമിക്കുകയാണ്. ഇന്നലെ രാത്രിയും INS തേജ് എന്ന കപ്പലിലും അതുപോലെ തന്നെ C-130J വ്യോമസേനയുടെ വിമാനങ്ങളിലുമൊക്കെയായി 2-3 തവണ ഇത്തരത്തിൽ അവരെ ജിദ്ദയിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കി. അതുകൊണ്ട് തന്നെ ഇന്നലെ ഏകദേശം 534 ആളുകളെ ജിദ്ദയിലേക്ക് പോർട്ട് സുഡാനിൽ നിന്നും എത്തിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ആകെ 1100 ആളുകളെ ഒഴിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ 360 പേർ ഇന്നലെ എത്തി. ഇന്ന് 300 പേർ കൂടി രാവിലെ 9 മണിയോടുകൂടി മുംബൈയിലേക്കും എത്തുന്നുണ്ട്. അതിലും കൂടുതൽ മലയാളികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ദില്ലിയിൽ ഇക്കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്ന ഓപ്പറേഷൻ കേരളയുടെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ നടപടികൾ ഏകോപിപ്പിക്കുന്നത് പ്രത്യേക പ്രതിനിധി KV തോമസ് ആണ്. എവിടം വരെയായി കാര്യങ്ങൾ? ഇവിടെ വന്നവർ മടങ്ങി എന്ന് പറഞ്ഞു. അവർ നാട്ടിൽ ഇന്നലെ മൊത്തം വന്നത് 19 പേരാണ്. നമുക്ക് ഈ അവസാന നിമിഷങ്ങളിലാണ് ഇത്ര മലയാളി ഉണ്ടെന്നോ, ആദ്യം ആരും ഇല്ലെന്നാണ് കിട്ടിയ ഇൻഫർമേഷൻ. നമ്മൾ MEAയുമായിട്ടും പിന്നെ നേരിട്ട് ജിദ്ദയുമായിട്ടുമാണ് ബന്ധപ്പെട്ടിരുന്നത്. മിനിസ്റ്ററുടെ ഉള്ളിലെ സെക്രട്ടറിമാരൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു ആ കാര്യത്തിൽ. അപ്പോൾ അവസാനം നമ്മൾ 19 പേര് വന്നു. അതിൽ 9 പേർക്ക് കേരള ഹൗസിൽ താമസിക്കാം എന്ന് പറഞ്ഞ് അവർക്ക് അതിന് അക്കോമഡേഷൻ കൊടുത്തു. 10 പേര് അവർ സ്വന്തമായ ഏർപ്പാട് ചെയ്തിരുന്നു. അവർക്ക് അവരുടേതായ ഏർപ്പാട് മതിയെന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ അവർക്ക് വിട്ടുകൊടുത്തു. ആ 9 പേര് പോയി. ഇവിടെ വന്ന 9 പേര് രാവിലെ കൊച്ചിക്കും തിരുവനന്തപുരത്തേക്കിട്ട് പോയി. ബാക്കി കൂടുതൽ മലയാളികൾ ഇന്ന് മുംബൈയിലേക്ക് എത്തുന്നുണ്ട് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കൃത്യമായ എത്ര പേരുണ്ടെന്ന് നമുക്കിതുവരെ ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. പക്ഷേ അവിടെ നമ്മൾ തയ്യാറാണ്. നമ്മുടെ ഉദ്യോഗസ്ഥന്മാരൊക്കെ എയർപോർട്ടിലുണ്ട്. അവർക്ക് ആവശ്യമായ സഹായം കൊടുക്കും. മുഖ്യമന്ത്രി ഇതുവരെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവരെ അയക്കാനുള്ള കേരളത്തിലേക്ക് ഫ്ലൈറ്റിലേക്കാണ് ഏർപ്പാട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നിലവിലിപ്പോൾ ഓപ്പറേഷൻ കാവേരി തുടരെ തന്നെയാണ്. കൂടുതൽ ആളുകളൊക്കെ ജിദ്ദയിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ കൂടുതൽ വിമാനങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പോൾ ഇതുപോലെ ആളുകൾ ഇവിടെ താമസിപ്പിക്കാനും ആവശ്യമുള്ളവർക്ക് യാത്രാ സൗകര്യങ്ങളും നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്. സർക്കാർ ചെലവ് തന്നെയാണ് അവരെ കേരളത്തിലാക്കുന്നത്. അത് അവർ പറയുന്നത് പോലെ അവരുടെ താല്പര്യമനുസരിച്ചുള്ള സഹായം ചെയ്തു കൊടുക്കും. ഏതായാലും കേരള ഹൗസ് ഇതിനായിട്ട് സജ്ജമാണ് എന്ന് തന്നെയാണ് KV തോമസ് അറിയിക്കുന്നത്. അബ്ജോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ 15 ഏപ്രിൽ അവിടെ വെടിയേറ്റു മരിച്ച മലയാളിയായിട്ടുള്ള ആൽബർട്ട് അഗസ്റ്റിൻ്റെ ഭാര്യ സൈബല്ലയും മകളും അടക്കമുള്ളവർ ഇതിനോടകം തന്നെ ജിദ്ദയിൽ എത്തിയിട്ടുണ്ട്. അവരെ കേന്ദ്ര വിദേശകാര്യമന്ത്രി V. മുരളീധരൻ നേരിട്ട് കാണുകയും ചെയ്തു. അവർക്ക് എറണാകുളത്തേക്ക് വിമാന ടിക്കറ്റ് എടുത്തു നൽകിയിട്ടുണ്ട് എന്നുമാണ് V. മുരളീധരൻ ട്വിറ്ററിലൂടെ അറിയിച്ചത്.